അസ്സാമലൈക്കും വാർമത്തല്ല അലഹമുല്ല വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ കടന്നു വരാറുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ചില വ്യക്തികളുടെ സാന്നിധ്യം സാമീപ്യം നമുക്ക് വലിയ ആശ്വാസവും സമാധാനവും പകരാറുണ്ട് പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ കേസുകളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഒരവസ്ഥ അപ്പോൾ നമുക്ക് വലിയ ആശ്വാസമാണ് അതായത് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മോടൊപ്പം ഉണ്ടായാൽ ആ ഘട്ടങ്ങളിൽ അത് നമുക്ക് വലിയ ഒരു ആശ്വാസവും സമാധാനവുമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സഹായങ്ങൾക്കും ഈ ഒത്താശകൾക്കുമൊക്കെ പരിധിയും പരിമിതികളുമുണ്ട് വളരെ ക്രിറ്റിക്കൽ സ്റ്റേജിലിരിക്കുന്ന ഒരു രോഗിയെ ഏറ്റവും വലിയ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചാലും അവിടെ ഡോക്ടേഴ്സിനും ഹോസ്പിറ്റൽ അധികൃതർക്കും ആ രോഗിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചികിത്സക്കും മറ്റുള്ള കാര്യങ്ങൾക്കുമൊക്കെ അവർക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട് പരിധിയും പരിമിതികളുമുണ്ട് ഇതൊന്നുമില്ലാതെ നമ്മെ സഹായിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി അത് ഒരാൾ മാത്രം ആണ് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു പറയുന്നു യാ നോക്കൂഹാസ് അൻതുൽ ഹേ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ ഔദാര്യവും നമുക്ക് ഏറെ അനിവാര്യമാണ് പ്രതിസന്ധികളിൽ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ അതിന് നമ്മളിൽ ഉണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് മൂന്ന് കാര്യമാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഈമാനാണ് വിശ്വാസം കറകളഞ്ഞ വിശ്വാസം വ അല്ലാഹ മ തീർച്ചയായും അള്ളാഹു ഈമാനുള്ള വിശ്വാസമുള്ള ആളുകളോടൊപ്പമാണ് രണ്ടാമത്തെ ഒരു കാര്യം തെക്കവയാണ് വ അൻ മ അൽ മുത്തഖീൻ സൂക്ഷ്മതാബോധത്തോടെ ജീവിക്കുന്ന തെക്കവയോടെ കഴിയുന്ന ആളുകളോടൊപ്പമാണ് അള്ളാഹു മൂന്നാമത്തെ കാര്യം സ്വബറാണ് ക്ഷമയാണ് ഇന്നല്ലാഹ മാ സ്വാബിരീൻ തീർച്ചയായും അള്ളാഹു ക്ഷമ പാലിക്കുന്ന ആളുകളോടൊപ്പമാണ് പ്രിയപ്പെട്ടവരെ പ്രതിസന്ധികൾ നമുക്ക് ഓരോന്നോരോന്നായി കടന്നു വരുമ്പോൾ അള്ളാഹുവെ സഹായിക്കണേ അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് ആ പ്രാർത്ഥനയുടെ വചനങ്ങൾ നമ്മളിൽ നിന്ന് ഉയരും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കയ്യിലുണ്ടാവേണ്ടത് ഈമാനാണ് നമ്മളിലുണ്ടാവേണ്ടത് തെക്കുവയും ക്ഷമയുമാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ സഹായങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് കടന്നു വരും അതുകൊണ്ട് ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കുക തക്കുവ കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുക ക്ഷമ പാലിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാം പരിശ്രമിക്കുക എങ്കിൽ റബ്ബ് നമ്മുടെ കൂടെയുണ്ടാകും അത് അല്ലാഹു പറഞ്ഞ അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനമാണ് ആ വാഗ്ദാനം ആ സഹായം ലഭിക്കാൻ കർമ്മങ്ങൾ കൊണ്ട് യഥാർത്ഥ വിശ്വാസം കൊണ്ട് യോഗ്യത നേടുക എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹ് അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും